വെറും 4 പേജ് മാത്രമുണ്ടായിരുന്ന തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രീകരണം, ബോക്സ് ഓഫീസിലെ ബമ്പർ ഹിറ്റ്, മലയാളത്തിലെ ഏറ്റവും മികച്ച ഹ്യൂമർ എൻ്റർടൈനറുകളുടെ പട്ടികയിൽ ഇടം നേടിയ സിനിമ, വിശേഷങ്ങളുടെ തീരാത്ത പട്ടികയുമായി റീവാച്ച് സിനിമകളിൽ എന്നും നിറഞ്ഞു നിൽക്കുകയാണ് മേലെ പറമ്പിൽ ആൺവീടെന്ന രാജസേനൻ ചിത്രം. ജയറാം, ശോഭന, നരേന്ദ്ര പ്രസാദ്, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, ജനാർദ്ദനൻ, ഒടുവിലുണ്ണികൃഷ്ണൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ആൺവീട്, മേലെ പറമ്പിൽ ആൺവീട്. പേരുപോലെ തന്നെ ഒരാണധികാര രുചിക്കൂട്ട് സിനിമയിലുടനീളം നമുക്ക് കാണാൻ കഴിയുമെങ്കിലും തമാശകളും പ്രണയവും ചിത്രീകരണ മികവുമെല്ലാം കൊണ്ട് റിച്ചാണ് സിനിമ. ജാതീയതയും കുടുംബ മഹിമയുടെ പാരമ്പര്യവും പിന്നെ ആവോളം ആഡംബിത്തരവുമുള്ള കർക്കശക്കാരനാണ് ത്രിവിക്രമൻ എന്ന നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ച തറവാട്ടുകാരനവർ. അദ്ദേഹത്തിന്റെ അവിവാഹിതരായ 3 ആൺമക്കൾ, ജയറാം അവതരിപ്പിച്ച ഹരികൃഷ്ണൻ, ജഗതി ശ്രീകുമാറിന്റെ ജയകൃഷ്ണൻ, വിജയരാഘവൻ അവതരിപ്പിച്ച ഗോപികൃഷ്ണൻ. തറവാട്ടുകാരനവരായ അച്ഛന്റെ കാലഹരണപ്പെട്ട അധികാര മുഷ്കിനും പുതിയ കാലത്തിന് ചേരാത്ത പിന്തിരിപ്പൻ ശീലങ്ങളുടെയും ഇരകളായ ഒരു കുടുംബത്തിലെ അനേകം പേരെ സിനിമയിൽ കാണാൻ കഴിയും. ഇതിൽ പലരും നേരിട്ട് വല്ലാതെയും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയായി തങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാനുള്ള റിബൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരിടത്തും അത്തരം ഒരു ആഗ്രഹമില്ലാത്ത ഒരാളെ സിനിമയിൽ കാണാം. ത്രിവിക്രമന്റെ 2-ാമത്തെ മകൻ ഗോപികൃഷ്ണൻ, അച്ഛന്റെ തനി പകർപ്പായാണ് ഗോപികൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. മാറി വരുന്ന കാലത്തിൻ്റെതായ എല്ലാ പുരോഗമന വിചാരങ്ങൾക്കുമെതിരെ നിന്ന് കാർക്കശ്യം നിറഞ്ഞ ഒരു മൂല്യബോധത്തോടെ വളരാനും ചുറ്റുപാടിൻ്റെ സ്വാഭാവികതയോട് കലഹിക്കാനും ഗോപികൃഷ്ണനെ പ്രേരിപ്പിക്കുന്നത് തൻ്റെ വളർച്ചയുടെ ഏതൊക്കെയോ ഘട്ടത്തിൽ ഉള്ളിലുറച്ചുപോയ ചിന്തകളാണ്. അതായത്, ഒരു ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ ഇരയായിരുന്നു ഗോപികൃഷ്ണൻ എന്ന് പറയാം. ത്രിവിക്രമന്റെ 3 മക്കളിൽ അച്ഛന്റെ രീതികളോടും ജീവിതത്തോടും ചിട്ടകളോടും ഒട്ടും പൊരുത്തപ്പെടാത്തത് ഇളയ മകൻ ഹരികൃഷ്ണനാണ്. കുടുംബത്തിൽ എഴുതാനും വായിക്കാനും അറിയുന്ന വിദ്യാഭ്യാസമുള്ള ഏക വ്യക്തി. വീടും കൃഷിയും മാത്രമല്ല, അതിനു പുറത്തും വിശാലമായ ലോകമുണ്ടെന്ന തിരിച്ചറിവിൽ മുൻപോട്ട് ചിന്തിക്കുന്ന ആളാണ് ഹരി. അച്ഛന്റെ പാത പിന്തുടർന്ന് കൃഷിപ്പണിയിൽ വ്യാപൃതനാണ് ജയകൃഷ്ണൻ. ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ലായിരിക്കാം, വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം കൃഷിയുമായി ഒതുങ്ങിക്കൂടുന്ന ജയകൃഷ്ണന് ഒരു കല്യാണം കഴിക്കണമെന്നും ജീവിതം കുറച്ചൊക്കെ ആഘോഷിക്കണമെന്നും മോഹമുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് 45 കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ എന്നാണ്. അച്ഛൻ വരച്ച വരയിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറാൻ ജയകൃഷ്ണന് മുട്ടുവിറയ്ക്കുമെങ്കിലും അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് ചില കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കാൻ അയാൾക്ക് മടിയൊന്നും ഇല്ലതാനും. ഹരികൃഷ്ണന്റെയും ജയകൃഷ്ണന്റെയും പ്രകടനങ്ങൾക്കിടയിൽ എപ്പോഴും വ്യത്യസ്തനാണ്, നിശബ്ദനാണ് നമ്മുടെ ഗോപികൃഷ്ണൻ. മേലെ പറമ്പിലെ കാരണവർ പറഞ്ഞതുപോലെ ഒരു കതിന പൊട്ടുന്നത് പോലെ ജനിച്ചവൻ, അച്ഛന്റെ തനി പകർപ്പ്, വീട്ടിലെ 2-ാമത്തെ സന്തതി. 40 കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കണമെന്ന മോഹം ഒട്ടുമില്ലാത്ത ഗോപികൃഷ്ണന്റെ അവസാന വാക്ക് എന്നും അച്ഛനായിരുന്നു. മറ്റ് 2 ആൺമക്കളും പരോക്ഷമായെങ്കിലും അച്ഛനെ എതിർക്കുന്ന സമയത്ത് ഗോപികൃഷ്ണൻ അച്ഛന്റെ നോട്ടത്തിനപ്പുറത്തേക്ക് കടക്കാൻ മനസ്സുകൊണ്ട് പോലും തയ്യാറായിരുന്നില്ല. അച്ഛനെ മാതൃകയാക്കിയ ഗോപികൃഷ്ണൻ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൃഷിയിലുള്ള ശ്രദ്ധ പോയാലോ എന്ന് കരുതിയാണെന്ന് അച്ഛൻ തന്നെ അഭിമാനത്തോട് പറയുന്നുണ്ട്. ത്രിവിക്രമൻ മുതലാളിക്ക് അയാളുടെ 3 മക്കളും ഒരുപോലെയാണ്. കുറച്ച് വാത്സല്യം കൂടുതൽ ഹരികൃഷ്ണനോടാണെങ്കിലും അച്ഛനോടൊന്നും കൂറ് കാണിച്ചിട്ടുള്ളത് ഗോപികൃഷ്ണനാണ്. അത് സിനിമയിലെ പല സന്ദർഭങ്ങളും സാക്ഷ്യം പറയുന്നുണ്ട്. അച്ഛനോട് ചോദിക്കാതെ ഒന്നും ഗോപി ചെയ്യുകയുമില്ല, മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കുകയുമില്ല. എന്തിന്, ജോലി കിട്ടിയ കാര്യം ഏട്ടന്മാരോടും അമ്മാവന്മാരോടും ചീട്ട് കളിക്കിടെ ഹരികൃഷ്ണൻ പറയുമ്പോൾ, നീ ഒരു ജോലിക്ക് കയറുന്നത് അന്തസ്സാണ് എന്ന് ജയകൃഷ്ണനും അമ്മാവനും പിന്തുണയ്ക്കുമ്പോഴും ഗോപികൃഷ്ണന്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. വീട് വിട്ടു പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടമാകുമോ എന്നും അച്ഛന്റെ കൂടി സമ്മതം അറിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുമായിരുന്നു ഗോപികൃഷ്ണന്റെ നിലപാട്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഗോപികൃഷ്ണൻ കുടുംബ വിഷയത്തിലോ എന്തിന് സഹോദരങ്ങളുടെ കാര്യത്തിലോ ഇടപെടാനോ അഭിപ്രായം പറയാനോ വരാത്തതും അയാളെ മറ്റു 2 പേരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ട്.
ശോഭന അഭിനയിച്ച പവിഴം എന്ന കഥാപാത്രത്തിന്റെ എൻട്രി മുതലാണ് സിനിമയെ രസകരമായ ഭാഗത്തിലേക്ക് എത്തിക്കുന്നത്. പവിഴത്തിനെ കണ്ടപാടെ കണ്ണ് മഞ്ഞളിക്കുന്ന ജയകൃഷ്ണനും അമ്മാവനും വീട്ടിലെ കാര്യസ്ഥനും അടക്കം പവിഴത്തിന്റെ പിറകെ കൂടുമെങ്കിലും അതിൽ വലിയ താല്പര്യം കാണിക്കാതിരിക്കുന്നത് ഗോപികൃഷ്ണൻ മാത്രമാണ്. പവിഴത്തിന്റെ വീട്ടിലേക്കുള്ള വരവ് തന്നെ സംശയത്തോടെ മാത്രമാണ് ഗോപികൃഷ്ണൻ കണ്ടിരുന്നത്. എന്നാൽ പതിയെ പവിഴത്തോടുള്ള പ്രണയം ഗോപികൃഷ്ണനിൽ മുട്ടിടുമ്പോൾ തന്നെ അച്ഛൻ അതിനെ മുളയിലെ നുള്ളിക്കളയുന്നുണ്ട്. അർദ്ധരാത്രിയിൽ വാതിൽ തുറന്നിറങ്ങുന്ന ഗോപി അടക്കം മൂന്ന് പേരെയും അച്ഛൻ പിടികൂടിയതിന് ശേഷം ഗോപികൃഷ്ണൻ പവിഴത്തിന്റെ ഭാഗത്തേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അച്ഛന്റെ തല്ല് കിട്ടിയിട്ടും പിന്മാറാതെ പവിഴത്തിന് വേണ്ടി തമിഴ് പഠിക്കാനും ജീൻസ് ഇട്ട് പരിഷ്കാരിയാകാനും ശ്രമിക്കുന്ന ജയകൃഷ്ണനിൽ നിന്നും പവിഴത്തിനൊപ്പം നടന്ന് ഇഷ്ടാനിഷ്ടങ്ങൾ അന്വേഷിച്ച് സ്വർണമോതിരം വരെ സമ്മാനമായി നൽകിയ അമ്മാവൻ കണ്ണപ്പനിൽ നിന്നും ജോലി ചെയ്തും പഠിപ്പിച്ചും പിറകെ കൂടുന്ന കാര്യസ്ഥനിൽ നിന്നും ഗോപികൃഷ്ണൻ വളരെ ഡിഫറൻറ്റാണ്. അയാൾക്കും മോഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛനോടുള്ള ഭയം അയാളെ തന്നിലേക്ക് തന്നെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗോപികൃഷ്ണനിൽ മാത്രം ഈ ഭയം ഉണ്ടായത്? ഹരികൃഷ്ണനെ പോലെ, വല്ലപ്പോഴുമെങ്കിലും ജയകൃഷ്ണനെ പോലെ എന്തുകൊണ്ടാണ് ഗോപികൃഷ്ണന് സ്വന്തം വീട്ടിൽ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കാത്തത്? ഒരുപക്ഷെ മോശമായ പാരന്റിങ് ആ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് രണ്ടാമനായ ഗോപികൃഷ്ണനെ ആകാം. സ്വന്തം ഇഷ്ടങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അയാളുടെ ജീവിതത്തെ അച്ഛൻ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കൃഷി നോക്കി നടത്തി ഉമ്മരത്തെ ചാരുകസേരയിലിരുന്ന് മുറുക്കിത്തുപ്പി ആണധികാര ഗർവിൽ വീട് ഭരിക്കുന്ന അച്ഛൻ ബിംബം ഗോപികൃഷ്ണനെ സ്വാധീനിച്ചിരിക്കണം. ഒരു പെൺകുട്ടി തന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ആട്ടിവിടുന്ന ഗോപികൃഷ്ണനിലും അച്ഛൻ്റെ സ്വാധീനമുണ്ട്. അച്ഛൻ അമ്മയോട് കാണിക്കുന്ന അധികാര ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഗോപികൃഷ്ണനിലും കാണാനാവുക. രണ്ട് തലമുറയ്ക്ക് കഴിയാനുള്ള നെല്ല് പത്തായത്തിനകത്തുണ്ടല്ലോ. ഇനിയെങ്കിലും മക്കളെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൂടെ എന്ന് ഭാനുമതി അമ്മ ചോദിക്കുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും താനും കൂടി ഉണ്ടാക്കിയ സൽപ്പേര് ഇല്ലാതാക്കണമല്ലേ എന്നാണ് ത്രിവിക്രമന്റെ മറുപടി. കുടുംബത്തെക്കുറിച്ചുള്ള സ്വന്തം ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ത്രിവിക്രമൻ പിള്ളയ്ക്ക് മക്കളുടെ ഇഷ്ടങ്ങളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? കേരളത്തിലെ സവർണ തറവാടുകളിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെയും അവിടങ്ങളിൽ നിലനിന്നിരുന്ന അങ്ങേയറ്റം ടോക്സിക് ആയ പാരന്റിങ്ങിന്റെയും ഇരയാണ് ശരിക്കും മേലെ പറമ്പിലെ ജയകൃഷ്ണൻ എന്ന് നിസ്സംശയം നമുക്ക് പറയാം.